നാല് വർഷത്തിനുള്ളിൽ 10,000-ത്തിലേറെ തെരുവു നായകളെ വന്ധ്യംകരിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ആനിമൽ ബർത്ത് കൺട്രോൾ ആശുപത്രി. 10,000 നായകളുടെ വന്ധ്യകരണം പൂർത്തിയാക്കിയതിന്റെ പ്രഖ്യാപനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നടത്തി. മാർച്ചിലാണ് കോഴിക്കോട് പൂളക്കടവിൽ ABC ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത്. 10,700 നായകളെ തെരുവിൽ നിന്ന് പിടിച്ച് ഇതിനകം വന്ധ്യംകരിച്ചു. ചുരുങ്ങിയ സമയത്തിൽ 10,000 കടന്ന ഏക തദ്ദേശ സ്ഥാപനമായി കോഴിക്കോട് കോർപ്പറേഷൻ മാറി. തെരുവു നായകളുടെ ശല്യം നിയന്ത്രിക്കുന്നതിന് മികച്ച ഇടപെടലുകൾ നടത്താൻ ആശുപത്രിയുടെ പ്രവർത്തനത്തിലൂടെ സാധിച്ചു. 10,000 നായകളുടെ വന്ധ്യംകരണം പൂർത്തിയാക്കിയതിൻ്റെ പ്രഖ്യാപനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തുടരാൻ കഴിയണം. അതുകൂടി ചേരുമ്പോഴാണ് തെരുവ് നായ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കാണാൻ വേണ്ടി സാധിക്കുക. അതിന് ജനങ്ങളെ ആകെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഇനിയും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം. ഇനി 10,000 അതൊരു 20,000 അധികം വൈകാതെ തന്നെ ആക്കാൻ കോഴിക്കോട് കോർപ്പറേഷന് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. എല്ലാ മേഖലയിലും കോഴിക്കോട് കോർപ്പറേഷൻ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. 2018 നടന്ന സർവേയിൽ കോർപ്പറേഷൻ പരിധിയിൽ 13,000-ൽ പരം തെരുവു നായകളുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൽ 81% പൂർത്തിയായി. 5 വർഷത്തിനുള്ളിൽ വന്ധ്യംകരണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. സർവേയിൽ വന്നതിന് പുറമെ 25% നായകൾ കൂടി ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് പ്രവർത്തനം. നിലവിൽ 15 മുതൽ 20 വരെ നായകളെ ദിവസം വന്ധ്യംകരിച്ച് പേവിഷബാധ കുത്തിവയ്പ്പ് നൽകി വരുന്നു. ഒരാഴ്ച പരിചരിച്ച് ചെവി പ്രത്യേക രീതിയിൽ മുറിച്ചാണ് നായയെ പിടിച്ച സ്ഥലത്ത് തന്നെ വിട്ടയക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.